last module nokka last module la perspective projection conversion aanu varunathu perspective projection de just basic aayittla korchu kaaryangal parnittu ee problem cheyya perspective projection adinte option aayittu varunna conversion of isometric to orthographic aanu appo adu eluppana perspective projection eluppana perspective projection nu parnu kaniyale realistic projection aanu observer is situated at a finite distance relative to object and plane of projection. Observer's eye visual rays, like line of sight projectors converge in the observer's position, size and shape. First, elements of perspective. That is clear. Ground plane, object in the plane on ground plane. Ground plane perpendicular plane on picture plane. Picture plane on object in the front view, perspective, elements of perspective in the front view form. Observer. ഒരു പൊസിഷനിൽ ആയിരിക്കും ഉണ്ടാവുക സേ ഒബ്സർവർ ഇവിടെയാണെന്ന് കരുതുക ഈ ഒബ്സർവറിലൂടെ പാസ് ചെയ്യുന്ന ഗ്രൗണ്ട് പ്ലെയിന് പാരലൽ ആയിട്ടുള്ള പ്ലെയിനാണ് ഹൊറൈസൺ പ്ലെയിൻ എന്ന് പറയും അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഈ ഹൊറിസോണ്ടൽ പ്ലെയിന് എബോ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന വേറൊരു പ്ലെയിനാണ് ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ ഇനി കൺവീനിയൻറ്റ് ഡിസ്റ്റൻസിനാണ് എടുക്കുന്നത് ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിനിൻ്റെ പ്രത്യേകത ഈ പ്ലെയിനിലാണ് ടോപ്പ് വ്യൂ ഓഫ് ദ ഒബ്ജക്റ്റ് അതായത് ഓർത്തോഗ്രാഫിക് ടോപ്പ് വ്യൂ അതേപോലെ പെർസ്പെക്റ്റീവ് എലമെൻസിൻ്റെ ടോപ്പ് വ്യൂസും ഫോം ചെയ്യുന്നത് ഈ പ്ലെയിനിലാണ് ഈ ലൈനാണ് ഗ്രൗണ്ട് ലൈൻ ഗ്രൗണ്ട് പ്ലെയിനും പിക്ചർ പ്ലെയിനും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഈ ലൈനാണ് ഗ്രൗണ്ട് ലൈൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ മീറ്റ് ചെയ്യുന്ന ലൈനാണ് ഹൊറൈസൺ ലൈൻ ഇനി ഒരു പ്ലെയിൻ കൂടെ ഉണ്ട് സെർവർ ഓൾസോ നോൺ ആസ് സ്റ്റേഷൻ പോയിൻ്റ് ഇപ്പോൾ സ്റ്റേഷൻ പോയിൻ്റിലൂടെ പാസ് ചെയ്യുന്ന പിക്ചർ പ്ലെയിനും ഗ്രൗണ്ട് പ്ലെയിനും പെർപ്പെൻഡിക്കുലറായിട്ടുള്ള മ്യൂച്വലി പെർപ്പെൻഡിക്കുലറായിട്ടുള്ള പ്ലെയിനാണ് സെൻട്രൽ പ്ലെയിൻ ഈ സെൻട്രൽ പ്ലെയിനിലൂടെ ഇവിടെ ഒബ്സർവറിലൂടെ ഒരു ലൈൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ലൈൻ പിക്ചർ പ്ലെയിന് പെർപ്പെൻഡിക്കുലറായിട്ട് വരുന്ന ഈ ലൈനെയാണ് പെർപ്പെൻഡിക്കുലർ ആക്സിസ് ലൈൻ ഓഫ് സൈറ്റ് ഓർ ആക്സ് ഓഫ് വിഷൻ എന്ന് പറയുന്നത് ഈ ലൈൻ മീറ്റ് ചെയ്യുന്ന ഈ പോയിൻ്റാണ് സെൻട്രൽ ഓഫ് വിഷൻ അപ്പോൾ ഇതൊക്കെ ആദ്യം പഠിച്ചു വെച്ചിരിക്കണം ഇതൊക്കെ അറിയെങ്കിൽ മാത്രമേ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ ചെയ്യാൻ പറ്റൂ അപ്പോൾ ഈ എലമെൻറ്റ്സ് ഓഫ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ പഠിക്കുക അടുത്തത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരയ്ക്കേണ്ടത് ഇത് എളുപ്പമാണ് വിഷ്വൽ റേ മെത്തേഡ് യൂസ് ചെയ്ത് വരയ്ക്കുമ്പോൾ എളുപ്പമാണ് ഇതിന് ഫസ്റ്റ് സ്റ്റേജിൽ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കണം ഈ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ ഈ മറ്റ് മൊഡ്യൂളിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു സിസ്റ്റം ഇതിൽ യൂസ് ചെയ്യുന്ന സിസ്റ്റം തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കാരണം യൂഷ്വലി നമ്മൾ സോളിഡ്സിൻ്റെ പ്രൊജക്ഷനിൽ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ HPVP ഈ ഒരു പ്ലെയിൻസാണ് കൺസിഡർ ചെയ്യുന്നത് അതായത് ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ ഫോം ചെയ്യാൻ വേണ്ടി ഫോർ എക്സാമ്പിൾ ടോപ്പ് വ്യൂ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് HPയും VPയും ആണ് കൺസിഡർ ചെയ്യുന്നത് HPയിൽ ഫോം ചെയ്യുന്നതാണ് ടോപ്പ് വ്യൂ VPയിൽ ഫോം ചെയ്യുന്നതാണ് ഫ്രണ്ട് വ്യൂ ഓക്കെ അപ്പോൾ ഫ്രണ്ട് വ്യൂ ഫോം ചെയ്യുമ്പോഴും നമ്മൾ എടുത്തിരിക്കുന്ന പ്ലെയിൻ HPVP ആണ് ബട്ട് ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഫ്രണ്ട് വ്യൂ ഫോം ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് പ്ലെയിനും പിക്ചർ പ്ലെയിനുമാണ് അതുകൊണ്ട് ഒബ്ജക്റ്റ് കിടക്കുന്ന പ്ലെയിനാണ് ഗ്രൗണ്ട് പ്ലെയിൻ അപ്പോൾ എപ്പോഴും ഫ്രണ്ട് വ്യൂ ഗ്രൗണ്ട് ലൈനിൽ ടച്ച് ചെയ്തുകൊണ്ടായിരിക്കും ഫ്രണ്ട് വ്യൂ ഉണ്ടാകുക ഓക്കെ ഇനി ടോപ്പ് വ്യൂ ഫോം ചെയ്യാൻ വേണ്ടി ഈ ഗ്രൗണ്ട് പ്ലെയിൻ അല്ല എടുത്തിരിക്കുന്നത് ടോപ്പ് വ്യൂ ഫോം ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന വെർട്ടിക്കൽ പ്ലെയിൻ ആ ഒരു സിസ്റ്റം ഓഫ് പ്ലെയിനിലെ ഒരു പ്ലെയിൻ പിക്ചർ പ്ലെയിൻ തന്നെയാണ് ഇത് ഒരു വെർട്ടിക്കൽ പ്ലെയിൻ മാത്രമേ ഉള്ളൂ ഇനി ടോപ്പ് വ്യൂ ഫോം ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഐയിലൂടെ പാസ് ചെയ്യുന്ന ഹൊറൈസൺ പ്ലെയിനും അല്ല ഒബ്സർവർക്ക് മുകളിലായി കിടക്കുന്ന ഈ ഗ്രൗണ്ട് പ്ലെയിനും ഹൊറൈസൺ പ്ലെയിനും പാരലായിട്ടുള്ള ഈ ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിനിലാണ് ടോപ്പ് വ്യൂ ഫോം ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ടോപ്പ് വ്യൂ ഫോം ചെയ്യുമ്പോൾ ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിനും പിക്ചർ പ്ലെയിനുമാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് രണ്ട് റഫറൻസ് ലൈൻ ഉണ്ടാവും ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ ഒരു റഫറൻസ് ലൈൻ ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ വേറെ റഫറൻസ് ലൈൻ ആയിരിക്കും ഇത് തമ്മിൽ ഇനി കൺവീനിയൻ്റ് ഡിസ്റ്റൻസിലാണ് നമ്മൾ വരയ്ക്കുക ഇനി ഫസ്റ്റ് ഇവിടെയാണ് ഒബ്ജക്റ്റ് കിടക്കുന്നതെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂ ഇവിടെ കിട്ടും അപ്പോൾ ഗ്രൗണ്ട് ലൈനിൽ ടച്ച് ചെയ്തുകൊണ്ടായിരിക്കും ഫ്രണ്ട് വ്യൂ ഫോം ചെയ്യുക ടോപ്പ് വ്യൂ ഇങ്ങനെയാണ് കിട്ടുന്നത് ഇല്ലേ ഇത് ട്രാൻസ്പെറൻറ്റ് പ്ലെയിൻ ആണെങ്കിൽ ഇവിടെയാണ് കിട്ടുന്നത് ഓക്കെ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനിൽ യൂഷ്വലി പിക്ചർ പ്ലെയിന് ബിഹൈൻഡ് ആയിട്ടാണ് ഒബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യുക ഓക്കെ പിക്ചർ പ്ലെയിന് ബിഹൈൻഡ് ആയിട്ടാണ് ഒബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യുക അപ്പോൾ ഫ്രണ്ട് വ്യൂ ഇത് ട്രാൻസ്പെറൻറ്റ് ഇമാജിനറി പ്ലെയിൻ ആണെങ്കിൽ ഫ്രണ്ട് വ്യൂ ഗ്രൗണ്ട് ലൈനിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇവിടെ കിട്ടും ടോപ്പ് വ്യൂ ഫോം ചെയ്യുന്നത് ഈ ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിനാണ് അപ്പോൾ ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ ഇവിടെയാണ് വരുന്നത് അപ്പോൾ ടോപ്പ് വ്യൂ ഇവിടെയാണ് വരുന്നത് ഈ രണ്ട് പ്ലെയിൻ പിക്ചർ പ്ലെയിൻ ആൻഡ് ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിൻ യൂസ് ചെയ്തിട്ടാണ് ടോപ്പ് വ്യൂ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ടോപ്പ് വ്യൂ സ്ക്വയർ ഇവിടെ ഫോം ചെയ്തു അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഈ സ്ക്വയർ മുകളിലേക്ക് വരും ഓക്കെ ഞാൻ വളരെ സ്പീഡിലാണ് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ടോപ്പ് വ്യൂ ഇവിടെയാണ് വരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അത് ഞാനിവിടെ ഷോർട്ടായിട്ട് പറയാം അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരയ്ക്കുന്ന ഒരു സ്ക്വയർ പ്രിസത്തിൻ്റെ കൺവെൻഷനായിട്ട് നമ്മൾ വരയ്ക്കുന്ന പ്രൊജക്ഷനിൽ
ടോപ്പ് വ്യൂ സ്ക്വയർ അത് എക്സ് വൈ ലൈനിന് താഴെയായിരിക്കും, കാരണം എച്ച് പി വി പി ആണ് കൺസിഡർ ചെയ്യുന്നത്. എക്സ് വൈ ലൈനിന് താഴെ എച്ച് പി, എക്സ് വൈ ലൈനിന് മുകളിൽ വി പി. ഓക്കെ, ഇപ്പോൾ ഫ്രണ്ട് വ്യൂ റെക്റ്റാങ്കിൾ കിട്ടും. ഇതാണ് ഫ്രണ്ട് വ്യൂ, ഇതാണ് ടോപ്പ് വ്യൂ. ഇനി ഈ സെയിം സോൾഡ് തന്നെ പേഴ്സ്പെക്റ്റീവ് പ്രൊജക്ഷൻ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒബ്സർവറുടെ പൊസിഷനും കൂടെ തരും, അതുമാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ ഈ പിക്ചർ പ്ലെയിന് ബിഹൈൻഡ് ആണെന്നും കൂടെ തരും, പിക്ചർ പ്ലെയിന് ബിഹൈൻഡ് ആയിട്ട് ഇവിടെ പിക്ചർ പ്ലെയിൻ ഇൻഫ്രണ്ട് ആയിട്ട് ഒബ്സർവറുടെ പൊസിഷൻ തരും. എന്നിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്ത് കാണുന്നു, അതാണ് പേഴ്സ്പെക്റ്റീവ് പ്രൊജക്ഷൻ. അപ്പോൾ പേഴ്സ്പെക്റ്റീവ് പ്രൊജക്ഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ വരയ്ക്കലാണ്. അവിടെ വരയ്ക്കുമ്പോൾ ഫസ്റ്റ് വരയ്ക്കേണ്ട ലൈനാണ് ഗ്രൗണ്ട് ലൈൻ. ഓക്കെ, ഗ്രൗണ്ട് ലൈനിൽ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുക ടോപ്പ് വ്യൂ അല്ല. ഓക്കെ, ഗ്രൗണ്ട് ലൈനിൽ ടച്ച് ചെയ്തുകൊണ്ട് എന്താ കിട്ടുക, ഗ്രൗണ്ട് ലൈനാണ് ഏറ്റവും താഴെയുള്ള ലൈൻ. ഓക്കെ, ഗ്രൗണ്ട് ലൈനിൽ ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുക ഫ്രണ്ട് വ്യൂ ആണ്. അപ്പോൾ ഈ റെക്റ്റാങ്കിൾ ആണ് കിട്ടുക. ഇവിടെ റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് വരയ്ക്കാൻ പറ്റും, വരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ആദ്യം ടോപ്പ് വ്യൂ വരയ്ക്കണം. ഓക്കെ, ഈ ടോപ്പ് വ്യൂ ഈ പ്ലെയിനിലാണ്, ഓക്സിലറി ഗ്രൗണ്ട് പ്ലെയിനിലാണ് കിട്ടുക. അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ മുകളിലോട്ടേക്കാണ് പോവുക. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഇനി കൺവീനിയൻറ്റ് ഡിസ്റ്റൻസ് ആണ്, അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. ഓക്കെ, അത് ഫോർ എനി കൺവീനിയൻറ്റ് ഡിസ്റ്റൻസിൽ മുകളിൽ പി പി എന്ന് പറയുന്ന ഈ ലൈൻ വരയ്ക്കും. ഇപ്പോൾ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ താഴെ മാറ്റി വരയ്ക്കുകയാണ്. ഏറ്റവും താഴെ വരയ്ക്കുന്ന ലൈനാണ് ഗ്രൗണ്ട് ലൈൻ. ഓക്കെ, ഇനി കൺവീനിയൻറ്റ് ഡിസ്റ്റൻസിൽ വരയ്ക്കുന്നതാണ് പി പി. അത് മുകളിൽ നോക്കുമ്പോൾ ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ ഈ പിക്ചർ പ്ലെയിനാണ് ലൈനായിട്ട് കാണുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇതിന് പി പി എന്ന് കൊടുത്തത്, ഗ്രൗണ്ട് ലൈൻ ഈ പി പി. അപ്പോൾ ഇവിടെയാണ് ഫ്രണ്ട് വ്യൂ ഫോം ചെയ്യുക, ഇവിടെയാണ് ടോപ്പ് വ്യൂ ഫോം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിന് ബിഹൈൻഡായിട്ട് ഇവിടെ സ്ക്വയർ കിട്ടും, ഇതാണ് ടോപ്പ് വ്യൂ. ഓക്കെ, ഇതിനെ ഇവിടെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിൻ ലൈൻ യൂസ് ചെയ്ത് പ്രൊജക്റ്റ് ചെയ്യുക, ഇവിടെ കിട്ടുന്നതായിരിക്കും ഈ ഫ്രണ്ട് വ്യൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറൻസ് കണ്ടോ, കൺവെൻഷണൽ പ്രോബ്ലത്തിൽ ഫ്രണ്ട് വ്യൂ ഇങ്ങനെയാണ്, ടോപ്പ് വ്യൂ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ടോപ്പ് വ്യൂ ആണ് എക്സ് വൈ ലൈൻ താഴെ, ഫ്രണ്ട് വ്യൂ ആണ് എക്സ് വൈ ലൈൻ മുകളിൽ. ഇവിടെ രണ്ട്, ഇതിന് കാരണം രണ്ട് സിസ്റ്റം ഓഫ് പ്ലെയിൻസ് ആണ് ഫ്രണ്ട് വ്യൂ ഫോം ചെയ്യാനും ടോപ്പ് വ്യൂ ഫോം ചെയ്യാനും എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ട് വ്യൂ ഫോം ചെയ്യാൻ ഗ്രൗണ്ട് പ്ലെയിനും പിക്ചർ പ്ലെയിനും ആണ്, അതുകൊണ്ട് ഗ്രൗണ്ട് ലൈനിൽ ടച്ച് ചെയ്തുകൊണ്ടാണ് ഫ്രണ്ട് വ്യൂ ഉണ്ടാവുക. ഈ പി പിക്ക് ടച്ച് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ പി പിക്ക് ബിഹൈൻഡ് ആയിട്ടുമാണ് ടോപ്പ് വ്യൂ ഉണ്ടാവുക, കാരണം ഇവിടെയാണ് വരുന്നത്, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ പേഴ്സ്പെക്റ്റീവ് പ്രൊജക്ഷൻ എളുപ്പമാണ്, കാരണം അടുത്ത വിഷ്വൽ റേ മെത്തേഡ് എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടില്ല, ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ബട്ട് എല്ലാവർക്കും തെറ്റായ ഇതാണ്, ഇത് തെറ്റിക്കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല, അതുകൊണ്ടാണ് ഇത് ശരിക്കും പഠിക്കാൻ വേണ്ടി പറയുന്നത്. ഇത് ശ്രദ്ധിക്കുക, ഇത് ശരിയായി കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാണ്. ഇനി ഈ പ്രോബ്ലത്തിലേക്ക് വരാം, ഞാൻ ഇതും റഫായിട്ട് തന്നെയാണ് വരയ്ക്കുന്നത്. ഫസ്റ്റ് നമ്മളിവിടെ നോക്കേണ്ടത് ഏതാണ് സോൾഡ് നോക്കുക. ഈ പ്രോബ്ലത്തിൽ സ്ക്വയർ പ്രിസമാണ്, സൈഡ് ഓഫ് ബേസ് 40 mm. ഓക്കെ, ഇപ്പോൾ 40 mm ആണ് വരുന്നത്, അപ്പോൾ ഇതിൻ്റെ സൈഡ് 40 ആണ്. ഓക്കെ, എന്ന് കരുതി എപ്പോഴും ടോപ്പ് വ്യൂവിലാണ് സ്ക്വയർ കിട്ടുക, ഫ്രണ്ട് വ്യൂവിലാണ് റെക്റ്റാങ്കിൾ കിട്ടുക എന്ന് പറയാൻ പറ്റില്ല, കാരണം ഈ സെയിം സോൾഡ് തന്നെ ഇങ്ങനെ ചോദിക്കും. ഓക്കെ, ഇങ്ങനെ ചോദിക്കും, ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്വയറാണ് ഫ്രണ്ട് വ്യൂവിൽ കാണുക, ടോപ്പ് വ്യൂവിലാണ് ഇവിടെ ബാക്കിലായിട്ട് റെക്റ്റാങ്കിൾ കാണുക. അപ്പോൾ ഇത് രണ്ടും ചോദിക്കാറുണ്ട്, ഇത് ഇങ്ങനെയും ചോദിക്കാറുണ്ട്, ഈ രീതിയും ചോദിക്കാറുണ്ട്. ഇവിടെ ഏതാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഈ പ്രോബ്ലത്തിലേക്ക് പോകാം. ആദ്യം ഇതിൻ്റെ ഡയമെൻഷൻ നോക്കുക, 40 and 60. പിന്നെ തന്നിരിക്കുന്നത് ഇറ്റ്സ് ബേസ് ഓൺ ഗ്രൗണ്ട് സച്ച് ദാറ്റ് വൺ ഓഫ് ഇറ്റ്സ് റെക്റ്റാങ്കിൾ ആർ ഫേസ് പാരലൽ എ സ്ക്വയർ പ്രിസം റെസ്റ്റ് വിത്ത് ഇറ്റ്സ് ബേസ് ഓൺ ഗ്രൗണ്ട്. അപ്പോൾ ബേസിൽ ആണ് റെസ്റ്റ് ചെയ്യുന്നത്, ബേസിലാണ് റെസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ ഇതാണ്, ഫേസിലല്ല, ബേസിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കേസ്. ഇതേപോലെ ഫേസിൽ റെസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലം ചോദിക്കാറുണ്ട്, സംടൈംസ് ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പ്രോബ്ലം ചോദിക്കാം, പക്ഷേ ഇതുവരെ ചോദിച്ചേ കണ്ടില്ല. അല്ലെങ്കിൽ സ്ക്വയർ പിരമിഡോ പെൻഡങ്ങൾ പിരമിഡോ എക്സങ്ങൾ പിസോ പെൻഡങ്ങൾ പിസോ വേറെ ഏതെങ്കിലും സോൾഡ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഇങ്ങനെയാണ് റെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതാണ് അതിൽ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇതും ചോദിക്കാറുണ്ട്, ഇതും ചോദിക്കാറുണ്ട്. ഇതാണെങ്കിൽ ഗ്രൗണ്ട് ലൈനിൽ ടച്ച് ചെയ്തുകൊണ്ട് സ്ക്വയറാണ് വേണ്ടത്, ഇവിടെ റെക്റ്റാങ്കിളാണ്. ഇനി റെസ്റ്റിംഗ് ഓൺ ബേസിലാണെങ്കിലോ ടോപ്പ് വ്യൂവിലാണ് സ്ക്വയർ വേണ്ടത്. അപ്പോൾ ടോപ്പ് വ്യൂ എവിടെയാണ് ഉണ്ടാവുക, പി പിക്ക് മുകളിലാണ്. അപ്പോൾ ഇവിടെയാണ് സ്ക്വയർ വരിക, ഇവിടെ റെക്റ്റാങ്കിൾ ആയിരിക്കും. ഇത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ റെസ്റ്റ് വിത്ത് ഇറ്റ്സ് ബേസ് ഓൺ ഗ്രൗണ്ട് സച്ച് ദാറ്റ് വൺ ഓഫ് ഇറ്റ്സ് റെക്റ്റാങ്കിൾ ആർ ഫേസ് പാരലൽ ആൻഡ് 10 mm ബിഹൈൻഡ് പിക്ചർ പ്ലെയിൻ. ഓക്കെ, റെക്റ്റാങ്കിൾ ആർ ഫേസ് പാരലൽ ടു പിക്ചർ പ്ലെയിൻ, ഈ ഡിസ്റ്റൻസ് എത്രയാണത്, 10 mm ബിഹൈൻഡാണ്. ഇതാണ് ഒരു റെക്റ്റാങ്കുലർ ഫേസ്. അപ്പോൾ ഇങ്ങനെയാണ്, ഇത് ഇംഗ്ലണ്ടൊന്നുമല്ല, എളുപ്പമാണ് വരയ്ക്കാൻ. ദ സ്റ്റേഷൻ പോയിൻ്റ് ഈസ് 50 mm ഇൻ ഫ്രണ്ട് ഓഫ് പിക്ചർ പ്ലെയിൻ, 80 mm എബോവ് ഗ്രൗണ്ട് പ്ലെയിൻ. അപ്പോൾ സ്റ്റേഷൻ പോയിൻ്റ് 50 mm ഇൻ ഫ്രണ്ട് ഓഫ് പിക്ചർ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഐയുടെ ഈ ഇൻഫ്രണ്ട് ഡിസ്റ്റൻസ് എത്രയാണ്, 50 ആണ്. അപ്പോൾ 50 mm ഇൻ ഫ്രണ്ട്, പിന്നെ 80 mm എബോവ് ഗ്രൗണ്ട്. അപ്പോൾ 80 mm മുകളിൽ ഈ ഹൈറ്റ്, അതായത് ഒബ്സർവറുടെ ഈ ഹൈറ്റ്, ഐയിലേക്കുള്ള ഈ ഹൈറ്റ് 80 ആണ്. ദെൻ 45 mm ടു ദ റൈറ്റ് ഓഫ് ദ സെൻറ്റർ ഓഫ് ദ പ്രിസം. ഓക്കെ, അപ്പോൾ പ്രിസത്തിൻ്റെ സെൻറ്ററിന് ഈ ഡയറക്ഷൻ 40 mm റൈറ്റ് ആയിട്ടാണ്. ഇത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, റൈറ്റ് ലെഫ്റ്റ് അത് മാറിപ്പോയത്,
ഇനി വരച്ച് വന്ന് വരുമ്പോൾ ലെഫ്റ്റ് ആണ് വന്നെങ്കിൽ സ്പേസ് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് സെൻറ്ററിൽ വരയ്ക്കുക അല്ലെങ്കിൽ നോക്കുക ഏതാണ് റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ. സംടൈംസ് സെൻറ്ററിലും വരാം. ഡ്രോ ദ പെർസ്പെക്റ്റീവ് വ്യൂ. അപ്പോൾ ഇത്രയാണ് തന്നിരിക്കുന്നത്. ആൻഡ് 45 mm ടു ദ റൈറ്റ്, 45 mm റൈറ്റ് ആണ്, 45 mm ടു ദ റൈറ്റ് ഓഫ് ദ സെൻറ്റർ ഓഫ് ദ പ്രിസം. ഓക്കെ, അപ്പോൾ ഇതിനെ വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ ബിഹൈൻഡ് ഡിസ്റ്റൻസ് 10 mm, ഇത് ഗ്രൗണ്ട് പ്ലെയിൻ റെസ്റ്റ് ചെയ്യുന്നു, പിക്ചർ പ്ലെയിനായിട്ടുള്ള ബിഹൈൻഡ് ഡിസ്റ്റൻസ് 10 mm, ഇത് പാരലാണ് പിക്ചർ പ്ലെയിൻ ഈ ഫേസ്, ഒബ്സർവർ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് 45 mm റൈറ്റ് ആയിട്ട്, 80 mm മുകളിലായിട്ട്, 50 mm പിക്ചർ പ്ലെയിൻ ഇൻഫ്രണ്ട് ആയിട്ട് ഇവിടെയാണ് ഒബ്സർവർ എടുക്കുന്നത്. അപ്പോൾ ഈ ഡയറക്ഷനിൽ നോക്കുമ്പോഴുള്ള ഇതിൻ്റെ 3-dimensional റിയലിസ്റ്റിക് പ്രൊജക്ഷൻ അതാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഏറ്റവും ബോട്ടത്ത് കൊണ്ടുപോയിട്ട് വരയ്ക്കാം, കാരണം അവിടെയാണ് ഗ്രൗണ്ട് ലൈൻ വരുന്നത്. ഗ്രൗണ്ട് ലൈൻ വരയ്ക്കുന്നു. ഇപ്പോൾ ഗ്രൗണ്ട് ലൈൻ വരയ്ക്കും, ഏറ്റവും ബോട്ടത്തിൽ ഗ്രൗണ്ട് ലൈൻ വരയ്ക്കുന്നു. ഇനി കൺവീനിയൻ്റ് ഡിസ്റ്റൻസ്, ആ കൺവീനിയൻ്റ് ഡിസ്റ്റൻസ് എന്നാൽ ഈ 50 + 80 എടുത്താൽ മതി. ഓക്കെ, കാരണം അതാണ് ഇൻഫ്രണ്ടും എബോവ് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ അതിനേക്കാൾ ഗ്രേറ്റർ ആയിട്ട് എടുത്താൽ മതി. ഓക്കെ, 130-നേക്കാൾ കൂടുതൽ എടുക്കുക. ഇവിടെ ഇതിലൂടെ പി പി എന്ന് പറഞ്ഞ ലൈൻ വരയ്ക്കുക. ഈ ലൈൻ വരയ്ക്കുമ്പോഴൊക്കെ പാരൽ ലൈൻസ് ഇങ്ങനെ വരയ്ക്കുക, ഈ രണ്ട് ലൈനും പാരലായിരിക്കണം. ഇനി നമുക്കറിയാം ഫസ്റ്റ് ബേസ് ആണ് വരയ്ക്കേണ്ടത്. ബേസ് ഇവിടെ ടോപ്പ് വ്യൂവിലാണ്. ആ ടോപ്പ് വ്യൂവിൽ വരയ്ക്കുമ്പോൾ അത് 10 mm ബിഹൈൻഡ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 10 mm എടുത്തിട്ട് ഈ പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു, എന്നിട്ട് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുന്നു. സ്ക്വയറിൻ്റെ സൈസ് 40 ആണ്. ഓക്കെ, അപ്പോൾ 40 റഫ് ആയിട്ടാണ് വരയ്ക്കുന്നത്. 40 mm സൈഡിൽ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുന്നു. പോയിൻറ്സ് മാർക്ക് ചെയ്യുന്നു. ടോപ്പിൽ ABCD കൊടുക്കുന്നു. ടോപ്പ് വ്യൂ ആണ്. ബോട്ടത്തിൽ 1, 2, 3, 4. ഇനി ഇതിൻ്റെ പ്രൊജക്ഷൻ, പ്രൊജക്ടർ ലൈൻ യൂസ് ചെയ്ത് ഇവിടത്തേക്ക് പ്രൊജക്ടർ ലൈൻ വരയ്ക്കുന്നു. ഇതിൻ്റെ സെൻറ്റർ അത് 20 mm എടുത്താൽ മതി. ആക്സസ് വരയ്ക്കണമെങ്കിൽ ഇത് ആക്സസ് ലൈൻ ആയിരിക്കും. ഇനി ഇതിൻ്റെ ഹൈറ്റ് 60 തന്നിട്ടുണ്ട്. അപ്പോൾ 60 ആയിരിക്കും ഇതിൻ്റെ ഹൈറ്റ്. ഇത് ഫ്രണ്ട് വ്യൂ തിൻ ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക, കാരണം ഫ്രണ്ട് വ്യൂവും സംടൈംസ് വിഷ്വൽ റേ മെത്തേഡായി യൂസ് ചെയ്യുന്നെങ്കിൽ, ഒരു മെത്തേഡ് കൂടെയുണ്ട് വാനിഷിംഗ് പോയിൻറ്റ് മെത്തേഡ്, അതിലാ കുഴപ്പം ഉണ്ടാവില്ല. വിഷ്വൽ റേ മെത്തേഡായി യൂസ് ചെയ്യുന്നെങ്കിൽ ഫ്രണ്ട് വ്യൂവും പേഴ്സ്പെക്റ്റീവും രണ്ടും പിക്ചർ പ്ലെയിനല്ലേ ഫോം ചെയ്യുന്നത്. അപ്പോൾ സംടൈംസ് ഈ ഡിസ്റ്റൻസ് ലെഫ്റ്റ് റൈറ്റ് ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ ഓവർലാപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ബോട്ടത്തിലെ പോയിൻ്റാണ് 1, 2, 3, 4. ടോപ്പിലത്തെയാണ് ABCD. അപ്പോൾ ഇവിടെ ആയിരിക്കും എന്ത് വരിക, 1-4, ഇവിടെ 2-3 വരും, ഇവിടെ A-D വരും. അതേപോലെ പോയിൻ്റ് കറക്റ്റായിരിക്കണം, അല്ലെങ്കിൽ തെറ്റിപ്പോവും. B-C വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ വരച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈ സ്റ്റേഷൻ പോയിൻ്റ് ലൊക്കേറ്റ് ചെയ്യുക. അപ്പോൾ സ്റ്റേഷൻ പോയിൻ്റിൻ്റെ ഡീറ്റെയിൽസ് ഇതൊക്കെയാണ് തന്നത്, അതായത് 50, 80, and 45. അപ്പോൾ സെൻറ്റർ ഓഫ് ദ ആക്സസ് ഓഫ് ദ സോളിഡിൽ നിന്ന് 45 mm റൈറ്റ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 45 mm റൈറ്റ് ആയിട്ട് അപ്പോൾ ഈ ഡയറക്ഷനിലോട്ടേക്ക് 45 mm എടുക്കുക. ഈ 45 mm റൈറ്റ് ഈ ലൈനിലായിരിക്കും സ്റ്റേഷൻ പോയിൻ്റ് ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരുന്നത്, അത് ഐയുടെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരുന്നത്. ഓക്കെ, എബോവ് ഡിസ്റ്റൻസ് 80 ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് ഇവിടെ 45 mm റൈറ്റ്, 80 mm എബോ, 50 mm ഇൻ ഫ്രണ്ട്, ഇവിടെയാണ് പൊസിഷൻ വരുന്നത്. 80 mm, അപ്പോൾ ഇവിടെ 80 mm എബോ ആയിട്ട് സ്റ്റേഷൻ പോയിൻ്റ് ഫ്രണ്ട് വ്യൂ S- ലൊക്കേറ്റ് ചെയ്യാം. അതേപോലെ 50 mm ഇൻ ഫ്രണ്ട് ആയിട്ട്, ഇതാണ് 50 mm ഇൻ ഫ്രണ്ട്, ഈ പോയിൻ്റാണ് S. ഇതല്ല കേട്ടോ, S-S-. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ കൺവീനിയൻ്റ് ഡിസ്റ്റൻസ് എന്ന് കഴിഞ്ഞാൽ ഇത് ഇത് തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് എങ്കിലും ഉണ്ടായിരിക്കണം. ഇത് അപ്പുറത്തേക്കാണെങ്കിൽ നമുക്ക് ഈ പോയിൻറ്സ് വരയ്ക്കുമ്പോൾ കൺഫ്യൂഷൻ വരും. ഓക്കെ, ആ കൺവീനിയൻ്റ് ഡിസ്റ്റൻസ് എടുത്താൽ മതി. S-S ലൊക്കേറ്റ് ചെയ്യുക. ഇനി ഈ വിഷ്വൽ റേ മെത്തേഡ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ടോപ്പ് വ്യൂ പോയിൻറ്സിനെ മുഴുവൻ S-ലേക്കും ഫ്രണ്ട് വ്യൂ പോയിൻറ്സിനെ മുഴുവൻ S-ലേക്കും തിൻ ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക, അതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഇത് വരയ്ക്കലാണ് ബുദ്ധിമുട്ട്, അടുത്തത് വളരെ എളുപ്പമാണ്. ഇതിൽ നിന്ന് സിയിൽ നിന്ന് S-ലേക്ക് ജോയിൻ ചെയ്യുക. രണ്ട് പോയിൻ്റ് ആണ്, ആ രണ്ട് പോയിൻ്റ് ഇവിടെ മീറ്റ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ഇതിൻ്റെ തിയറിയൊക്കെ ഉണ്ട്, അതൊന്നും ഞാനിവിടെ പറയുന്നില്ല എന്തുകൊണ്ടാണ് ഈ പോയിൻ്റ് എടുക്കുന്നതൊക്കെ. അതൊക്കെ ഞാൻ ഇവിടെ ഒഴിവാക്കുകയാണ്. മെത്തേഡ് മാത്രം പറയുകയാണ്, C-1, 3-1 ലൊക്കേറ്റ് ചെയ്തു. ഇത് S-ലേക്കാണ് ജോയിൻ ചെയ്യുന്നത്, ടോപ്പ് വ്യൂ ഒക്കെ S-ലേക്ക് ജോയിൻ ചെയ്യാം.
ഞാൻ ഇത് ഇവിടെ റഫായി മാർക്ക് ചെയ്തുതരാം. ഈ ഇൻ ഡിസ്റ്റൻസാണ് 50, ഇത് ഇത് 80, ഇവിടെ നിന്നുള്ള ഈ ഡിസ്റ്റൻസ് ഇത് 45. ഇതാണ് ഈ റൈറ്റ് എബോ ഇൻ ഫ്രണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടത്തേക്കാണ് ജോയിൻ ചെയ്യേണ്ടത്. ഇതൊരു പോയിൻ്റ് അല്ല കേട്ടോ, ഇതിനോട് അറിയാതെ പോയിൻ്റ് ഇട്ടോ. ഇതാണ് ഇത് ജോയിൻ ചെയ്യാം. തിൻ ലൈൻ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യാം. ഈ പോയിൻറ്റ്സിനൊക്കെ നെയിം ചെയ്യാം. ഇത് എയിൽ നിന്ന് വരുന്നതായതുകൊണ്ട് A1 and 1 അതേപോലെ ഇത് D4, അപ്പോൾ അതുകൊണ്ട് ഇത് D1 and 4 ഇത് B1 and 2 അങ്ങനെ എല്ലാ പോയിൻറ്സും ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു പിക്ചർ പ്ലെയിനിൽ. ഇനി അതേപോലെ എല്ലാത്തിൻ്റെയും ഫ്രണ്ട് വ്യൂ പോയിൻറ്റ്സ് കാണുക. ഫ്രണ്ട് വ്യൂ S' ആയിട്ടാണ് ജോയിൻ ചെയ്യേണ്ടത്. ഇനി ചെയ്യേണ്ടത് ഈ കിട്ടിയിരിക്കുന്ന ഓരോ പോയിൻറ്റ്സിനെയും കറസ്പോണ്ടിങ് A'S' ലൈൻ അല്ലെങ്കിൽ B'S' ലൈൻ അതിലേക്ക് പ്രൊജക്ടേഴ്സ് വരച്ചെടുക്കുമ്പോൾ കിട്ടുന്നതാണ് ഈ ക്യാപിറ്റൽ ABCD. അതാണ് ആ പോയിൻറ്റിൻ്റെ പേഴ്സ്പെക്റ്റീവ്. A1 നിന്ന് A'S' ലേക്ക് പ്രൊജക്ടർ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ പോയിൻ്റാണ് ക്യാപിറ്റൽ A ഇത്. അതേപോലെ ഇവിടെ കിട്ടുന്ന ഈ പോയിൻ്റ് ഇതിൽ 1-1 എന്നാണ് വരുന്നത്, ഇത് 1-1 എന്നാണ് വരുന്നത്, ഇതെന്തായിരിക്കും 1 ആയിരിക്കും. അതേപോലെ കംപ്ലീറ്റ് ചെയ്യുക. അടുത്തത് ഇവിടെ ഇത് D4 കിട്ടുക. ഇതാണ് D ലൈൻ, അതുകൊണ്ട് ഇത് ക്യാപിറ്റൽ D, സോറി അതല്ല, ഇത് ക്യാപിറ്റൽ D, ഇത് 4 ലൈനാണ്, ഇതും 4 ലൈനാണ്, ഇത് 4. ഇനി അടുത്ത പോയിൻ്റ് B പ്രൊജക്ടർ വരയ്ക്കുക. ഇതാണ് 2, ഇവിടെ കിട്ടുന്നതാണ് B. അതേപോലെ ഇവിടെയും ഇത് 3 3' 3, സി വരുന്നത് ഇവിടെയാണ് ക്യാപിറ്റൽ സി. ABCD ഇവിടെ കിട്ടി, 1 2 3 4 കിട്ടി. ഇനി ഇത് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യണമെങ്കിൽ ഈ S ൽ നിന്ന് അത് ഇവിടെ നോക്കുമ്പോൾ ഇതാണല്ലോ ഒബ്സർവർ, ഏറ്റവും അവയെ കിടക്കുന്ന പോയിൻ്റാണ് D യും 4. അപ്പോൾ 4. അതേപോലെ S' നിന്ന് ഏറ്റവും അവയെ കിടക്കുന്ന പോയിൻ്റാണ് 4'. അപ്പോൾ 4 ഒരു തരത്തിലും കാണില്ല. അപ്പോൾ അതുകൊണ്ട് ബാക്കി A1 വിസിബിൾ ആയിരിക്കും, 1 2 വിസിബിൾ ആയിരിക്കും, 4 1 ഡാഷ് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. അതേപോലെ 4 3 ഡാഷ് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. 3 4 നോക്കാം. അതിനു മുമ്പേ ഈ ABCD എന്തായാലും വിസിബിൾ ആയിരിക്കും, ഇവിടെ നിയറായി കിടക്കുന്ന പോയിൻ്റാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ബൗണ്ടറീസൊക്കെ വിസിബിൾ ലൈനായിട്ട് വരയ്ക്കുക. ഇതിൻ്റെ ബൗണ്ടറിയാണ് വിസിബിൾ, ഇത് വിസിബിൾ ആയിരിക്കും, ഇത് വിസിബിൾ ആയിരിക്കും. ഇനി B2 ജോയിൻ ചെയ്യണം, അത് വിസിബിൾ ആയിരിക്കും. C3 വിസിബിൾ ആയിരിക്കും, 3 4 വിസിബിൾ ആയിരിക്കും, 4 D 4 കാണാത്തത്, 4 കണക്ട് ചെയ്യുന്ന എല്ലാ പോയിൻസും എല്ലാ ലൈൻസും ഇൻവിസിബിൾ ആയിരിക്കും. ഇതോടെ ഇതിൻ്റെ ആൻസർ കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് ഇതിൻ്റെ പേഴ്സ്പെക്റ്റീവ് പ്രൊജക്ഷൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ കറക്റ്റായി കഴിഞ്ഞാൽ പിന്നെ S' ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ S ജോയിൻ ചെയ്യുന്നു, S' ജോയിൻ ചെയ്യുന്നു. ഇവിടെ കറസ്പോണ്ടിങ് A1 B1 ഇവിടെ, അതിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ABCD കിട്ടും. എവയെ കിടക്കുന്ന പോയിൻ്റ് കാണുന്നില്ല എന്നുള്ളൊരു രീതിയിൽ വിസിബിൾ ഇൻവിസിബിൾ ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ആൻസർ കംപ്ലീറ്റ് ആയി. ഇനി ഇതിൻ്റെ ആൻസർ കീ നോക്കാം. നമ്മൾ വരച്ചിരിക്കുന്ന ആൻസറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെയിം ആണ്. ഇവിടെ ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ഡ്രോയിങ് ടോപ്പ് വ്യൂ ഓഫ് ദ സോളിഡ് 2 മാർക്ക്. ഓക്കെ, അതായത് ടോപ്പിലത്തെ ഈ സ്ക്വയർ വരച്ച് കഴിഞ്ഞാൽ 2 മാർക്ക് കിട്ടും. ഡ്രോയിങ് ഫ്രണ്ട് വ്യൂ ഓർ സൈഡ് വ്യൂ, അതായത് സൈഡ് വ്യൂ യൂസ് ചെയ്തത് വരയ്ക്കാം, അത് വേറൊരു രീതിയിലുള്ള വേറൊരു മെത്തേഡാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഫ്രണ്ട് വ്യൂ യൂസ് ചെയ്തിട്ടാണ് വരച്ചിരിക്കുന്നത്, അതിന് 2 മാർക്ക്. ലൊക്കേറ്റിംഗ് പിക്ചർ പ്ലെയിൻ ആൻഡ് സ്റ്റേഷൻ പോയിൻറ്റ്. ഓക്കെ, പിക്ചർ പ്ലെയിൻ, ഈ പ്ലെയിൻ ഈ ലൈൻ വരയ്ക്കുന്നതും സ്റ്റേഷൻ പോയിൻറ്റ് ലൊക്കേറ്റ് ചെയ്തതിന് 4 മാർക്ക്. അപ്പോൾ തന്നെ ഇവിടെ 4 + 2 + 6 + 8 മാർക്കായി. ഡ്രോയിങ് പെർസ്പെക്റ്റീവ് വ്യൂ 10 മാർക്സ്, നീറ്റ്നെസ് ആൻഡ് ഡയമെൻഷൻ 2 മാർക്സ്. ഓക്കെ, ഇത് തെറ്റിക്കഴിഞ്ഞാൽ എല്ലാം പോകും.
ഇത് തെറ്റിക്കഴിഞ്ഞാൽ വെറും എസ് ഡാഷ് എസിൻ്റെ ഈ മാർക്ക് 4 മാർക്ക് മാത്രമേ കിട്ടൂ. ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ പെർസ്പെക്റ്റീവിൻ്റെ 10 മാർക്ക് പോവും, ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂടെ മാർക്ക് പോവും. ഈ എലമെൻറ്റ്സ് കറക്റ്റായിട്ടുണ്ടെങ്കിൽ എസ് ഡാഷ്, ഇവിടെ എസ് പി വെച്ചാണ് ഡിനോട്ട് ചെയ്തത്, നമ്മളത് എസ് വെച്ചാണ് ഡിനോട്ട് ചെയ്തത് സ്റ്റേഷൻ പോയിൻ്റ്. അതേപോലെ ഈ എസ് എസ് ഡാഷ് ലൊക്കേറ്റ് ചെയ്ത് കറക്റ്റാണെങ്കിൽ അതിൻ്റെ 4 മാർക്ക് കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.